السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون സയന്റിസ്റ്റുകൾ പറയുന്ന വലിയൊരു കാഴ്ചപ്പാട്, അവർ പറയുന്ന അഭിപ്രായം, ഈ വികസിച്ചുകൊണ്ടിരിക്കുന്നത് വികസിക്കണമെങ്കിൽ ഊർജ്ജം വേണം, നകലണമെങ്കിൽ ഊർജ്ജം വേണമല്ലോ. ഈ ഊർജ്ജം അവസാനിച്ച് വികാസം പൂർത്തിയായി ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം ഒരുമിച്ച് കൺസ്ട്രെയിൻസ്, ഇതെല്ലാം ഒരുമിച്ച് കൂടിച്ചേരാൻ പോവുകയാണ്. പ്രപഞ്ചത്തിന് ഇനി നടക്കാൻ പോകുന്ന പ്രോസസ് അതാണ്. ഇപ്പൊ പൊട്ടിത്തെറിച്ചതാണ്. അതിന് 17 billion years ago അല്ലെങ്കിൽ ഈവൻ ഫാർ ബിയോണ്ട് എത്രയോ ബില്യൺ കണക്കിന് വർഷങ്ങളുടെ കണക്ക് പറയുന്നു. ഇനി എത്രയായിരം വർഷം ഈ പ്രപഞ്ചം, എത്ര കോടിക്കണക്കിന് മില്യൺ കണക്കിന് ബില്യൺ വർഷം ഇവിടെ ലോകത്തുണ്ടാകുമോ നമുക്കറിയില്ല. അതല്ലാതെ ഒരു വർഷം കൊണ്ട് അവസാനിക്കുമോ, 2 കൊല്ലം കൊണ്ട്, 10 കൊല്ലം, നമുക്കറിയില്ല അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്ന്. പക്ഷേ റാഷണലി തിങ്കിങ്, ബുദ്ധിപരമായി നമ്മളതിനെ സമീപിക്കുകയാണെങ്കിൽ വികസിക്കുന്ന സാധനം എന്ത് ചെയ്യണം? പിന്നെ കൂടിച്ചേരണം. വികാസം പൂർത്തിയായ പിന്നെ എന്ത് ചെയ്യണം? അത് താഴേക്ക് വരണം. പ്രപഞ്ചം ഇങ്ങനെ കൂടിച്ചേരാൻ പോവുകയാണ്. അങ്ങനെ കൂടിച്ചേരുകയാണെങ്കിൽ നക്ഷത്രങ്ങളൊന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് വരാൻ തുടങ്ങും. ആ വികാസം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുക്കാൻ തുടങ്ങും. അടുത്തടുത്ത് വന്നാൽ, ഗോളങ്ങൾ പരസ്പരം അടുത്തു വന്നാൽ പ്രശ്നങ്ങളാണ്. കാരണം ഓരോന്നിനും ഗ്രാവിറ്റിയുണ്ട്, ഓരോന്നിനും ആകർഷണ ബലമുണ്ട്. നമ്മുടെ ഭൂമിക്ക് ആകർഷണ ബലമുണ്ടല്ലോ. ഈ ഭൂമിയുടെ ആകർഷണ ബലം ചന്ദ്രനെ ഭൂമി വലിക്കുകയും തള്ളുകയും ചെയ്യുന്നു. സൂര്യന്റെ പുഷ് ആൻഡ് പുൾ, ഇതിന്റെ ഇടയിൽ ബാലൻസിലായി ചന്ദ്രൻ നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സൂര്യൻ വലിക്കുന്നുണ്ട്, ഭൂമി വലിക്കുന്നുണ്ട്, രണ്ടുപേർക്കും പിടികൊടുക്കാതെ ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്ന പോലെ, ആ നമ്മൾ കയറ് കെട്ടി വലിച്ചാൽ നിർത്തുന്ന പോലെയാണ്. ഒരു താങ്ങുമില്ലാത്ത ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഗോളങ്ങളെ അള്ളാഹു അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തുന്നത് വലിയ അത്ഭുതമല്ലേ? والسماء رفعناها بأيد وإنا لموسعون بغير عمد ترونها. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു തൂണും ഭൂമിക്കില്ലല്ലോ. ഈ ഭൂമിക്ക് തൂണില്ല എന്ന് മനസ്സിലായത് നമ്മുടെ ഗൂഗിൾ എർത്തൊക്കെ വന്നതിന് ശേഷം നമുക്കൊക്കെ ശരിക്കും മനസ്സിലായത് അല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ ഇത്? സാറ്റലൈറ്റുകൾ ഇല്ലാത്ത കാലത്ത് എങ്ങനെ മനസ്സിലാവും ഇതൊക്കെ? ഭൂമിക്ക് അടിയിൽ ഒരു മുട്ടാരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ കാണാത്തത് കൊണ്ടായിരിക്കുന്ന വിചാരിക്കുക. ഇല്ല എന്ന് ഇന്ന് ബോധ്യപ്പെട്ടില്ലേ? നമ്മുടെ സാറ്റലൈറ്റ് പിക്ചറുകൾ അതല്ലേ കാണിച്ചു തരുന്നത്? ഭൂമിയുടെ നിറം എന്താണ്, ഭൂമി എങ്ങനെ നിലനിൽക്കുന്നു, ഭൂമിയുടെ റൊട്ടേഷൻ എങ്ങനെയാണ്, മറ്റു ഗ്രഹങ്ങളുടെ പോക്കുകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ ആധുനിക ലോകത്ത് ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യന് ഈ സർവ്വ സംവിധാനങ്ങളും അള്ളാഹു തന്നു. എന്തിന്? അള്ളാഹിന്റെ കലാമ മനസ്സിലാക്കാൻ, അള്ളാഹു പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടാൻ, സർവ്വ സാറ്റലൈറ്റുകളും ഉണ്ടാക്കാൻ മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചതാണ്. നമുക്കൊന്ന് മനസ്സിലായി ഇവിടെ തൂണുകളില്ല. അള്ളാഹു പറഞ്ഞു തൂണുകളില്ലാതെയാണ് പ്രപഞ്ചത്തെ, എല്ലാ ഗോളങ്ങളെയും താങ്ങി നിർത്തുന്നത്. ബിഗൈരി അമജിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സംതിങ് ടാഞ്ചിബിൾ, അങ്ങനത്തെ ഒരു തൂണില്ല. പക്ഷേ അവിടെ ഒരു ഇൻവിസിബിൾ പില്ലറുണ്ട്, ഒരു ഇൻവിസിബിൾ, കണ്ണിന് കാണാൻ പറ്റാത്ത പില്ലറുണ്ട്. അതെന്താ? ആകർഷണ ബലമാണ്, ഗ്രാവിറ്റി, പുഷ് ആൻഡ് പുൾ. ഒരാളുടെ ഒരു കൈ ഒരാൾ ഇങ്ങോട്ട് വലിക്കുക, ഒരാൾ ഇങ്ങോട്ടും വലിക്കുക, അയാൾ എങ്ങോട്ടോ പോവുക, അതവിടെ നിൽക്കും. ഈ നൃത്തമാണ് ഗോളങ്ങൾ നിൽക്കുന്നത്. പരിസരത്തുള്ള ഗോളങ്ങൾ ഒന്ന് തള്ളുകയും വലിക്കുകയും ചെയ്യുമ്പോൾ ഒരേ സമയം അതിന്റെ നടുവിൽ കടന്നു നിൽക്കുകയാണ്. ഇങ്ങനെയാണ് കോടാനുകോടി അള്ളാഹുവിന്റെ നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ യസ്ബഹൂൻ നീന്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ അത്ഭുതമല്ലേ? തിന്നാനും കുടിക്കാനും മാത്രമാണോ അള്ളാഹു മനുഷ്യനെ പറഞ്ഞേച്ച്? ഇതൊക്കെ ചിന്തിക്കാതെ പോയാൽ തിന്നതിനും കുടിച്ചതിൻ്റെയും കാര്യമുണ്ട്. എന്തിനായിരുന്നു ഈ ഭക്ഷണം കഴിച്ചത്? എന്തിനായിരുന്നു ഈ വെള്ളം കുടിച്ചത്? നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ. അള്ളാഹുവിന്റെ ഈ മഹാത്ഭുതങ്ങൾ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ എന്ത് ജീവിതത്തിന് എന്തർത്ഥം? ഇതെല്ലാം കൂടിച്ചേരാൻ പോവുകയാണ്. കൂടിച്ചേരുന്ന പക്ഷം ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വന്നാൽ, സൂര്യനും ഭൂമിയും ചന്ദ്രനും ആ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് ആലോചിക്കുക. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷണ ബലം കൂടുതലുള്ളത് ആർക്കാണ്? ഏറ്റവും വലുത്? സൂര്യൻ. അതിനേക്കാളും ആകർഷണം തൊട്ടടുത്ത് വരുന്നത് ഭൂമി. ആകർഷണം ഏറ്റവും കുറവുള്ളത് ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനോ സൂര്യനോ? ചന്ദ്രൻ. ഭൂമിയും ചന്ദ്രനും അടുത്തു വന്നാൽ സൂര്യനിൽ നിന്ന് എത്ര അകലത്തിലാണോ ചന്ദ്രൻ, ആ അകലത്തിൽ കുറവിലാണ് ഭൂമിയിലോട്ട് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രനെയായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഭൂമി വലിക്കുക എന്നാ പറയാ. ഏറ്റവും പെട്ടെന്ന് ഭൂമി ചന്ദ്രനെ പിടിച്ചു വലിച്ചേക്കും അടുത്തേക്ക് വന്നാൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ഭൂമിയെ സൂര്യനിലേക്ക് വലിക്കും. ആകർഷണം, സൂര്യന്റെ ആകർഷണം കൂടുതലാണ്. ഭൂമി ഓൾറെഡി ചന്ദ്രനെ തന്നിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞു. അടുത്തേക്ക് വന്നാൽ ആ ആകർഷണ കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗോളം പൊടിപടലങ്ങളായി മാറുമെന്നാണ്. ശനിഗ്രഹത്തിന്റെ ചുറ്റും ഒരു വളയം കാണാൻ പറ്റും. നമ്മൾ ഈ ഗ്രഹങ്ങളുടെ പിക്ചർ കാണുമ്പോൾ ഒരു ചെറിയൊരു വട്ടം കാണുന്നു. അത് ശനിയുടെ ഉപഗ്രഹമായിരുന്നു. ശനി അതിനെ ആകർഷിച്ച് പിടിച്ചു വലിച്ചപ്പോ പൊടിയായി പറക്കുക ചുറ്റും എന്നതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പൊടിയായി പറക്കും. ഈ പൊടിയെയാണ് പിന്നെ സൂര്യൻ പിടിച്ചു വലിക്കാൻ പോകുന്നത്. അപ്പൊ പൊടിയും ഭൂമിയും ഒന്നടങ്കം തിരിച്ചു വന്നാൽ ചന്ദ്രൻ പൊടിപടലമായി സൂര്യനിലേക്ക് വലിക്കപ്പെടുകയാണെങ്കിൽ ആ സന്ദർഭത്തിലാണ് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനെ ഭൂമിയെങ്ങാനും സൂര്യനെങ്ങാനും പിടിച്ചു വലിച്ചാൽ ആ ആകർഷണം കൊണ്ട് ഭൂമിയിലേക്ക് സൂര്യനിലേക്ക് വലിക്കപ്പെടുന്ന ചന്ദ്രൻ സൂര്യനിൽ മിക്സായി പോവുകയാണ്. ജുമിഅ ശംസു വൽ ഖമർ, ഒന്ന് മറ്റൊന്നിലേക്കുള്ള ലയനം സംഭവിക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ കലാം വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്ത പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ്. അങ്ങനെ വന്നാൽ ചന്ദ്രൻ അതിന്റെ ആകർഷണ ശക്തി നഷ്ടപ്പെടുകയും പൊടിപൊടിയായി ഉണങ്ങി ദ്രവിച്ച ഈത്തപ്പനയുടെ കുല പോലെ ഈ കാണുന്ന ഭംഗിയൊക്കെ സൂര്യൻ ചന്ദ്രൻ നഷ്ടപ്പെടും. അതിന്റെ ആകർഷണം നഷ്ടപ്പെടും. ഭൂമിയിലേക്ക് പൊടിപൊടിയായി പൊടിക്കപ്പെടുന്നത് ഉർജൂൻ ശരിക്കും ക്രഷ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ശരിക്കും അതിനെ പിടിച്ചെന്ന് അത് കൈ കൊണ്ടൊന്ന് ഉരസിയാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാകുമ്പോഴാ ഖദീം എന്നതിനെ കുറിച്ച് പറയാം. ഉർജൂനിൽ ഖദീം ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഞ്ചാരത്തിന്റെ അവസാനം പൊടിപൊടിയായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് ചന്ദ്രനായിത്തീരലാണ്. അല്ലാഹു തആല ഏത് സമയത്താണോ പൊടിപടലങ്ങളായി ധൂളിയായി ചന്ദ്രൻ പറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുവരേക്കും കൃത്യമായ ഓർബിറ്റുകളിലൂടെ ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇതൊരു മഹാത്ഭുതം. അല്ലാഹു തആല സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള കെൽപ്പൊന്നും നമ്മുടെ കണ്ണുകൾക്കുണ്ടാവില്ല. പക്ഷെ അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നത്. والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم പഴകി ഉണങ്ങി ദ്രവിച്ച ഈത്തപ്പനയുടെ ഈത്തപ്പഴ കുല പോലെ ദ്രവിച്ചു പൊടിപൊടിയായി ചന്ദ്രൻ മാറുന്നതുവരേക്കും കൃത്യമായ മനാസിലിൽ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ ഓർബിറ്റുകളിലൂടെ ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ കലാം ഇത്രയും വളരെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഒക്കെ ഭയങ്കര അത്ഭുതമാണ്. പ്രപഞ്ചത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു കാലയെ കൂട്ടി പറഞ്ഞു വെച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ. للشمس ينبغي لها أن تدرك القمر للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. അരമണിക്കൂറായി എണീറ്റിക്കണ്ടേ? صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മളിപ്പോൾ യാസീൻ ഓതി പോകുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ടോ, അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനമാണ് ഇപ്പോൾ ഓതി. നമ്മളങ്ങനെ അടിച്ചു വിടില്ല, വേഗം തീരണ്ടേ. അടച്ചോനെ യാസീൻ 2 മിനിറ്റ് ലേറ്റ് ആയിട്ടാണല്ലോ ഓടുന്നത് അല്ലേ. ഒന്ന് സ്ലോ ഓതി കഴിഞ്ഞാൽ തന്നെ അല്ലാ ധൃതിയിൽ ഓതരുത്. പ്രത്യേകിച്ച് ഉസ്താദ്മാരോടെ പറഞ്ഞു കൊടുക്കാനുള്ളത്, നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ സ്പീഡിൽ ഓതുന്നത്, അതാണ് പ്രശ്നം. സാവധാനം ഓത്. അള്ളാഹുവിൻ്റെ ഉറത്തിലിൽ ഖുർആന തർത്തീല വളരെ മനോഹരമായിട്ട് ആശയങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓതണം എന്നാണ്. അത് സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓതിയാൽ മതി. സമയം തിരക്കാണ്, ആയിക്കോട്ടെ പോയിക്കോട്ടെ. നമ്മൾ എന്തേലും സമയം കണ്ടെത്തണം, ധൃതി പിടിച്ച് ചെയ്യരുത് ഇൻഷാ അല്ലാഹ്. للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. ഞാൻ 2 വാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. റബ്ബക ഫകബ്ബിർ പറഞ്ഞു നോക്കി, അത് തിരിച്ചു വായിച്ചു നോക്കി. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കിയാ റബ്ബക ഫകബ്ബിർ എന്ന് എഴുതി വെച്ചാലേ അറിയുള്ളൂ അല്ലേ. നോക്കി റബ്ബക ഫകബ്ബിർ. ഫീ ഫലകുല്ലുൻ കുല്ലുൻ ഫീ ഫലകി യസ്ബഹുൻ. ഈ കുല്ലുൻ ഫീ ഫലക് പറഞ്ഞു നോക്കി, കുല്ലുൻ ഫീ ഫലക്. അങ്ങനെ തിരിച്ചു വായിച്ചു നോക്കി ബാക്കോട്ട്, കുല്ലുൻ ഫീ ഫലക് എന്ന് തന്നെ കിട്ടുക. റബ്ബക ഫകബ്ബിർ, റബ്ബക ഫകബ്ബിർ, റബ്ബക ഫകബ്ബിർ. നബിയെ, അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അങ്ങ് ഒരുപാട് ഒരുപാട് മഹോന്നതനായിട്ട് വാഴ്ത്തണം കേട്ടോ നബിയെ. റബ്ബക ഫകബ്ബിർ, അത് തിരിച്ചും മറിച്ചും, അത് ഇങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും അള്ളാഹുവിനെ ബഹുമാനിക്കണം. കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട ഓർബിറ്റുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുല്ലുൻ ഫീ ഫലകിൻ, തിരിച്ചു വായിച്ചാലും അങ്ങനെ തന്നെ. കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം നിരന്തരമായ ചലനത്തിലാണ്, നിരന്തരമായി റബ്ബക ഫകബ്ബിർ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. എല്ലാം ചലനത്തിലാണ്, എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. തിരിച്ചും മറിച്ചും എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കോളൂ. റബ്ബക ഫകബ്ബിർ, കുല്ലുൻ ഫീ ഫലക്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചലനത്തിലാണ്. കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ.